In acquired immunity, specific immunity, yesterday, it is function with the help of T cell and B cell. That is when the T or B cell encounter with a pathogen, they start the immune action by the T cell by phagocytosis, B cell by production of antibodies and destroy the pathogen. Same time, they carry the memory along with it. Okay. Now we discuss immunity two types, active and passive. Active immunity based on the memory action and passive immunity based on the immunoglobulin, for example, transfer from mother to fetus, like that. We can study in detail active and passive immunity, which are the differences. The main difference is active immunity, here injection of antigen, when passive immunity, injection of ready-made antibodies. ഇവിടെ ആന്റിജൻ ആണ് നേരിട്ട് കുത്തിവെക്കുന്നതെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിലെ ആന്റിബോഡി, റെഡിമെയ്ഡ് ആന്റിബോഡിയാണ് കുത്തിവെക്കുക. അതാണ് ആദ്യത്തെ ഒരു വ്യത്യാസം ഓർത്ത് വെച്ച. അതിനൊരു ഉദാഹരണം കൂടി ഒന്ന് നോക്കി നോക്കാം. ഇവിടെ എന്താ ആന്റിജൻ കുത്തിവെക്കുമ്പോൾ ഉണ്ടാവുന്നത്? നമ്മള് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമില് നമുക്കറിയാം ഡെലിബറേറ്റ് ഇഞ്ചക്ഷൻ ഓഫ് അറ്റന്യൂറ്റഡ് ഓർ വീക്ക് പാത്തജൻസ് അല്ലെ, പോളിയോ വാക്സിൻ അതിനൊക്കെ നമ്മൾ കുത്തിവെക്കുന്നത് ആന്റിജൻ ആണ്, മൈൽഡ് ആന്റിജൻസിനെയാണ്, വീക്ക് ആന്റിജനെയാണ് കുത്തിവെക്കുക. അതുപോലെ നമുക്കറിയാം ചിലപ്പോൾ മംസ്, ചിക്കൻ പോക്സ് അങ്ങനത്തെ അസുഖം വന്നാൽ അത് രണ്ടാമത് വരില്ല എന്ന് പറയാൻ കാരണം എന്താ, ആദ്യം നമുക്കൊരു ആന്റിജൻ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമ്മുടെ ഇവിടെ എന്താ പ്രവർത്തിക്കുക, എന്ത് സംഭവം ഉണ്ടാവുക? യെസ്, ദ മെമ്മറി സെൽ. അപ്പൊ മെമ്മറി സെല്ലിന്റെ പ്രവർത്തനം വഴിയുള്ള ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് ദ മേജർ പോയിന്റ്. മെമ്മറി സെൽ, ആക്ഷൻ ഓഫ് മെമ്മറി സെൽ, അതുവഴിയുള്ള ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അതുകൊണ്ട് അത് സ്ലോ ആയിരിക്കും, ആന്റിജൻ ആയിരിക്കും, മൈൽഡ് ആന്റിജൻ ആയിരിക്കും അകത്ത് കയറുക. അത് ചിലപ്പോൾ കുത്തിവെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വഴിയാകാം. ആൻഡ് ദാറ്റ് ടെക്നിക്ക് ഈസ് അഡോപ്റ്റഡ് ഇൻ ദ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, സാധാരണ ഉള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. എന്നാൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ മെമ്മറി സെല്ലൊന്നും ഇല്ല, കാരണം ഒരു ഇമ്മ്യൂണിറ്റീനെ ട്രിഗർ ചെയ്യണേ ഇല്ല. ഇവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത് റെഡിമെയ്ഡ് ആന്റിബോഡിയാണ്. അതെന്തിനാ എപ്പോഴാണ് ഉണ്ടാക്കുക? അങ്ങനെ നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നു, ടെറ്റനസ്, ഒരു മുറിവ് ഉണ്ടായി, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടായി, റാബീസ് ഇൻഫെക്ഷൻ അല്ലെ, പേനായ കടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താ എടുക്കുക? ആന്റിബോഡി, റെഡിമെയ്ഡ് ആന്റിബോഡി, അല്ലെങ്കിൽ കയറി വന്നിട്ടുള്ള ടോക്സിനെ നിർവീര്യമാക്കാനുള്ള. അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂൺ, ആ ഇമ്മ്യൂൺ സിസ്റ്റം മെക്കാനിസത്തിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മെമ്മറി സെല്ലിന്റെ ഒരു ആക്ഷനും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മൾ പറഞ്ഞല്ലോ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്രസ്റ്റ് മിൽക്ക് വഴി, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ഗർഭിണികളിൽ കൂടെ ഫീറ്റസിലേക്ക്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിനും ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കയറി വരുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഇവിടെ ആന്റിബോഡി ഒന്നും ഉണ്ടാക്കുന്നതില്ല, പക്ഷെ ആന്റിബോഡീനെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആന്റിബോഡി ശരീരത്തിന്റെ അകത്തേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ആക്ഷൻ, വളരെ കുറച്ചു നേരം ഈ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഫങ്ഷൻ നിലനിൽക്കുള്ളൂ. അപ്പൊ കുഞ്ഞുണ്ടായ ഉടനെ കുഞ്ഞിന് കുറച്ച് നാളത്തേക്ക് ഈ ഇമ്മ്യൂൺ ആക്ഷൻ ഉണ്ടാവും, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അത് പോവില്ലേ. അതുപോലെ ടെറ്റനസിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്താൽ അതിന്റെ ആക്ഷൻ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ളത് കുറച്ച് നാളത്തേക്കുള്ള ഒരു ഇമ്മ്യൂൺ ആക്ഷൻ ആണ് ആന്റിബോഡി, റെഡിമെയ്ഡ് ആന്റിബോഡി എന്ന് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് നടത്തുന്നത്. എന്താണ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ തമ്മിലുള്ള വ്യത്യാസം? വാക്സിനേഷൻ എന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുന്നതിനെ വാക്സിനേഷൻ എന്ന് പറയും. ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, എങ്ങനെ ഇമ്മ്യൂണൈസ്ഡ് ആവുക? ബൈ ടേക്കിംഗ് വാക്സിൻസ്. ഇമ്മ്യൂണൈസേഷൻ ബോത്ത് റിലേറ്റഡ്.
ആൻഡ് വാക്സിൻ, നാല് തരം വാക്സിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് എഡിബിൾ വാക്സിൻ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വാക്സിൻ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ഇനാക്ടിവേറ്റഡ് പാത്തജൻസ് ഡെലിബറേറ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബോഡി, അങ്ങനെ കിൽഡ് അറ്റന്യൂറ്റഡ് വീക്ക് മൈൽഡ് പാത്തജൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബോഡി, ദേ ആർ ട്രിഗർ ദ ഇമ്മ്യൂൺ മെക്കാനിസം ടു പ്രൊഡ്യൂസ് മെമ്മറി സെൽ ആൻഡ് ദ റിയൽ പാത്തജൻ എൻഡർ ദ ക്വിക്കിലി റെസ്പോണ്ട് ആൻഡ് ഡിജനറേറ്റ് ദം. എന്നാൽ സെക്കൻഡ് ജനറേഷൻ വാക്സിൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പാത്തജനെ കയറ്റണില്ല. പിന്നെന്താ, പാത്തജന്റെ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ആന്റിജൻ ഉണ്ടാവുന്നു, ആ ആന്റിജൻ മാത്രം, ആ ആന്റിജനെ, ആന്റിജൻ അടങ്ങിയിട്ടുള്ള പോളിപെപ്റ്റൈഡിനെ, ഓക്കെ, ആന്റിജനി പോളിപെപ്റ്റൈഡോ പാത്തജൻ, അത് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി വെച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണതാണ്. എന്നിട്ട് ഈസ്റ്റിലോ ബാക്ടീരിയയിലോ ഒക്കെ ഉണ്ടാക്കുന്ന ആ ആന്റിജനി പോളിപെപ്റ്റൈഡിനെയാണ് നമുക്ക് വാക്സിൻ ആയിട്ട് തരിക. അതിനൊരു എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈസ്റ്റ്, സെക്കൻഡ് ജനറേഷൻ വാക്സിൻ എന്നാണ് അതിന് പറയാം. ദെൻ ജീൻ വാക്സിൻ അവർ തേർഡ് വാക്സിൻ, അത് പ്ലാസ്മിഡ് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് ഇമ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതാണ് ട്രാൻസ്ജെനിക് വാക്സിൻസ്, അതും ഡെവലപ്പിംഗ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താ, ചില ഇപ്പതേ ഈ ഒരു ക്യാരറ്റ് ഉണ്ടാക്കി ഇതിനകത്ത് ഡി എൻ എ ടെക്നോളജി വെക്ടർ ഒക്കെ വെച്ച് ഈ ജീനിനെ, ആന്റിജന്റെ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പോ ഈ ഒരു ക്യാരറ്റിനകത്ത് ആ ജീനുണ്ട്, പാത്തജന്റെ ജീനുണ്ട്. പക്ഷേ ഈ ജീനിനെ നമുക്ക് രോഗം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെന്തുണ്ടാക്കാം, നമ്മുടെ ശരീരത്തിലെ ആ ആന്റിജന്റെ മൈൽഡ് ആന്റിജൻ കയറി വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുമല്ലോ അത് കഴിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ മെമ്മറി സെല്ല് ഇടയ്ക്കിടയ്ക്ക് അത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ നല്ലൊരു ഇമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ കുത്തിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലെ, ഇത് വെറുതെ കഴിച്ചാൽ മതി. ദാറ്റ് ഈസ് എഡിബിൾ വാക്സിൻ എന്ന് പറയും. ഇനി ഇമ്മ്യൂൺ സിസ്റ്റം, നമുക്കറിയാം നമ്മുടെ ശരീരം സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻസ് ഉണ്ട്. ദ ലിംഫ് നോഡ്സ് ഒരു ഇമ്മ്യൂൺ ഓർഗൻ ആണ്. കണ്ടോ എവിടെ ലിംഫ് നോഡ്, ലിംഫാറ്റിക് സിസ്റ്റം, ബെസലിലൊക്കെ ലിംഫ് നോഡുകൾ കാണും. ടോൺസിൽ, കണ്ടോ ടോൺസിൽസ്, നമുക്കറിയാലോ ടോൺസിൽസ്, ടോൺസിലൈറ്റിസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൈമസ്, ഹാർട്ടിന്റെ മീതെ കാണുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈമസ്. അതുപോലെ വെർമിഫോം അപ്പൻഡിക്സ് പറയും. അതുപോലെ പേയേഴ്സ് പാച്ചസ് തേമൊക്കെ ഓർത്ത് വെച്ചോളൂ. സ്പ്ലീൻ, കണ്ടില്ലേ ഈ പറഞ്ഞ ബോൺ മാരോ, ബോണിന്റെ ഉള്ളിലുള്ള ഭാഗം, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ലിംഫ് ഓർഗൻസ് ആണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്. ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് സെൽസ് ആൻഡ് പ്രോട്ടീൻ ദാറ്റ് ഡിഫെൻസ് ദ ബോഡി അഗേൻസ്റ്റ് ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താണ്, റെക്കഗ്നൈസ് ചെയ്യുക, റിയാക്ട് ചെയ്യുക, എന്നിട്ട് അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. എന്തിന്, ആക്ഷൻ ഓഫ് പാത്തജൻ, ഒരു പാത്തജൻ എന്തെങ്കിലും കയറിയാൽ അതിനെ തിരിച്ചറിയുകയും അതിനെ നശിപ്പിക്കുകയും ആ ഓർമ്മ സൂക്ഷിച്ചു കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പണിയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെത്. ആൻഡ് ഇറ്റ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അലർജിക് റിയാക്ഷൻസ്, നമുക്ക് അലർജി ഉണ്ടാക്കുന്നതിൽ ഒരു നല്ല പങ്കാളിത്തമുണ്ട്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മളുടെ സെല്ല് സെല്ലിനെ സെൽഫ് സെല്ലിന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെൽഫ് സെല്ലിനെ പോറൻ സെല്ലായിട്ട് കണ്ടാലോ, അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാക്കാനുള്ള പങ്കുണ്ട്. അതുപോലെ ഇരുന്നു ദ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഹാസ് എ മേജർ റോൾ ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇനി വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മൾ കുറച്ച് നേരത്തെ കണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്പ് ലിംഫോയിഡ് ഓർഗൻസ്, ദെൻ ടിഷ്യൂസ്, ലിംഫോയിഡ് സെൽസ്, ടി സെൽ, ബി സെൽ, ആന്റിബോഡീസ്, ദേ ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, പഠിച്ചോളൂ. ഇനി ഈ ലിംഫോയിഡ് ഓർഗൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഡിഫറെന്റ് ലിംഫോയിഡ് ഓർഗൻ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ, അതിന് മൊത്തത്തിൽ നമുക്ക് രണ്ടായി തിരിക്കാം. ലിംഫോയിഡ് ഓർഗൻ എന്ന് വെച്ചാൽ എന്താ, എവിടെയാണോ ലിംഫോസൈറ്റുകൾ ഒറിജിൻ ചെയ്യുന്നത്, മെച്ചുർ ചെയ്യുന്നത്, പ്രോലിഫറേറ്റ് ചെയ്യുന്നത്, അതില് ഒറിജിൻ ആൻഡ് മെച്ചുർ ചെയ്യുന്ന സ്ഥലത്തിനെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്നും, പ്രോലിഫറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്നും പറയും. ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആർ ദ റീജിയൻ വെയർ ലിംഫോസൈറ്റ്സ് ആർ ഒറിജിൻ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഓക്കെ ഇൻ ടു ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്. ഒറിജിൻ ചെയ്യുക, ഒറിജിൻ ചെയ്യുക ബോൺ മാരോയിൽ നിന്നാണ്.
ബോൺ മാരോയ്ക്ക് മുൻപ്, അതായത് നമ്മൾ ഫീറ്റസ് ആയിരിക്കുമ്പോൾ ഫീറ്റൽ ലിവറിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആഫ്റ്റർ ബേർത്ത് ഇറ്റ് ഈസ് ഒറിജിൻ ഫ്രം ദ ഇമ്മ്യൂൺ സെൽസ് ആർ ദ ലിംഫോസൈറ്റ്സ് ആർ ഒറിജിൻ ഫ്രം ബോൺ മാരോ, ഫ്രം ബോൺ മാരോ ഓൾ ബ്ലഡ് സെൽസ് ആർ ഒറിജിൻ. അതിൽ ഈ ബി ലിംഫോസൈറ്റും ഒറിജിൻ ചെയ്യും. ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് എന്ന രൂപത്തിലാണ് ഒറിജിൻ ചെയ്യുക. ആൻഡ് ദെൻ ഇറ്റ് പാസ് ത്രൂ എ ഗ്ലാൻഡ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓവർ ഹാർട്ട് തൈമസ്, അതിൻ്റെ മീതെ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോ ഇറങ്ങി വരുമ്പോൾ നമ്മളിപ്പോ സോപ്പുമ്മലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പുമ്മലൊക്കെ ചന്ദ്രിക എന്നൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ ലിംഫോസൈറ്റ് ഹാർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുമ്പോൾ ഹാർട്ട് ആ ലിംഫോസൈറ്റിൻ്റെ മീതെ ഒരു പേര് എഴുതിയിട്ടുണ്ടാവും. എന്താ പേര്? ടി ലിംഫോസൈറ്റ്. എന്നുവെച്ചാൽ വെൻ ഇറ്റ് പാസ് ത്രൂ തൈമസ് ദേ ആർ പ്രോസസ്, ദ ബി ലിംഫോസൈറ്റ് പാസ് ത്രൂ തൈമസ് ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഇൻ ടു ടി ലിംഫോസൈറ്റ്, ഇറ്റ് ഈസ് മോഡിഫൈസ് ഇൻ ടു ടി ലിംഫോസൈറ്റ്. ഓക്കെ, ആ മോഡിഫൈഡ് ലിംഫോസൈറ്റിന് എന്ത് പേര് പറയും? ടി ലിംഫോസൈറ്റ് ഓർ ടി സെൽ. അപ്പൊ ടി സെല്ലും ബി സെല്ലും ഉണ്ടാവുന്ന സ്ഥലത്തിനെ പൊതുവെ പറയുന്ന പേരെന്താ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഫ്രം വെയർ ലിംഫോസൈറ്റ്സ് ഒറിജിൻ ആൻഡ് ഫ്രം വെയർ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ്. ദെൻ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, അവിടെയാണ് ദേ ഗെറ്റ് ദ ചാൻസ് ഫോർ പ്രോലിഫറേഷൻ വിത്ത് ദ മെമ്മറി സെൽ, ഫോർ ചേഞ്ചിങ് ഇൻ ടു മെമ്മറി സെൽ ബൈ ദ ഇന്റർഫറൻസ് വിത്ത് ദ പാത്തജൻസ്. അവിടെ പാത്തജനുമായിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു ലബോറട്ടറി പോലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. ദേ ആർ സിറ്റുവേറ്റഡ് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ഇൻ അവർ ബോഡി, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പല പല സ്ഥലത്ത് അതുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് കാണാം ലിംഫ് ലിംഫാറ്റിക് വെസൽസ് ഉണ്ടല്ലോ, അതിനകത്ത് ചില പ്രത്യേക നോഡുകൾ ഉണ്ട്, ചില സോളൻ സ്ട്രക്ചേഴ്സ് സോളിഡ് സ്ട്രക്ചേഴ്സ്. അവിടെയാണ് കുറേ അധികം ലിംഫോസൈറ്റുകൾ ഇങ്ങനെ താമസിക്കുന്നത്. അപ്പൊ ബ്ലഡിൽ കൂടെ കയറി വരുന്ന ആ മൈക്രോബ്സ് ആ ലിംഫോസൈറ്റുകൾ അല്ല സോറി ലിംഫ് നോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ലിംഫോസൈറ്റുകൾ അതിനെല്ലാം ഐഡന്റിഫൈ ചെയ്ത് ഓരോ പാത്തജനും അനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് അതിനൊക്കെ നശിപ്പിച്ച് ആ മെമ്മറീസ് എല്ലാമായി മാറി അങ്ങനെയുള്ള പ്രവർത്തനം അവിടെ നടക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു മുറിവ് എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ലിംഫിനോട് കുറച്ച് വീർത്ത് സ്വള്ളനാവും. കാരണം അവിടെ ഈ ലിംഫോസൈറ്റ് ഭയങ്കര പണിയിൽ ഏർപ്പെട്ടിരിക്കുക. എന്ത് പണിയാ? ട്രാപ്പ് ദ മൈക്രോബ്സ് ആൻഡ് പ്രോലിഫറേറ്റ് ദ ലിംഫോസൈറ്റ് ഇൻ മെമ്മറി സെൽ. ആ ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അവിടെ ഒത്തിരി വലിയ വീർണതയും ഒരു കടല പോലെയൊക്കെ ഉണ്ടാവും. അതിനെയാണ് ലിംഫ് നോഡ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നു എന്നർത്ഥം. ഒരു കടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം നല്ലോണം പണിയെടുക്കുന്നുണ്ട്, അതിന്റെ അടുത്ത് തന്നെ ഏതോ ഒരു രോഗാണുക്കൾ കയറി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. ഓക്കെ, കൂടെ സപ്ലിമെന്ററി മെഡിസിൻസ് കിട്ടണം. നമ്മള് അതാണ് നമ്മളുടെ ഇമ്മ്യൂൺ മെക്കാനിസം നടക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് അത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ എല്ലാ സ്ഥലവും അങ്ങനെയാ. ഇപ്പൊ ടോൺസിൽസ് അത് നമുക്കറിയാം നമ്മുടെ നെക്ക് റീജിയനിലാണ് കാണുന്നത്. അപ്പൊ അതിൽ കൂടെ കടന്നു വരുന്ന രോഗാണുക്കൾ അവരവിടെ പിടിച്ച് അവരവിടെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോൺസിലിറ്റീസ് അവിടെ ചിലപ്പോൾ ഇൻഫെക്ഷൻസും വരെ ഉണ്ടാകാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താ? അവിടെ വെച്ചിട്ട് അവരതിനെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അപ്പെൻഡിക്സ് വേമിഫോം അപ്പെൻഡിക്സ് ഒരു നല്ല ഒരു എന്താണ് ഒരു ലിംഫോയിഡ് ഓർഗനാണ്. പക്ഷെ ചിലപ്പോൾ അത് വല്ലാണ്ട് പഴുത്ത് ബുദ്ധിമുട്ടാവുമ്പോഴാണ് അത് അപ്പെൻഡിസൈറ്റിസ് ആയിട്ട് അത് എടുത്ത് കളയണത്. പേയേഴ്സ് പാച്ചസ് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ റീജിയൻസ് ലിംഫ് റീജിയൻസ് ആണ് പാച്ച് പോലെ കാണുന്നത്. അതുപോലെ വരുന്നതാണ് സ്പ്ലീൻ. സ്പ്ലീൻ എന്താണ്? ഒരു നമ്മൾ നേരത്തെ കണ്ടല്ലോ അത് ഫിൽറ്റർ ബ്ലഡ്, ബ്ലഡ് റിസർവോയറും ആണ്, ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ലിംഫിനോട് പോലെ തന്നെ സ്പ്ലീനും വളരെയധികം പാത്തജനെ നശിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ദെൻ മാൾട്ട്, മാൾട്ട് എപ്പോഴും ഒരു അതിന്റെ ലബറേറ്റ് ഇതൊക്കെ എഴുതാനായിട്ടൊക്കെ വരാറുണ്ട്. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യു, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യു എന്ന് വെച്ചാൽ എന്താ? ടിഷ്യു ലൊക്കേറ്റഡ് ദ ലൈനിങ് പാർട്ട് ഓഫ് ഓൾ മേജർ ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, അങ്ങനെ പാത്തജനുമായിട്ട് ഇൻട്രാക്ഷൻ വരാൻ ഏരിയ കാണുന്ന എല്ലാ ട്രാക്ടിന്റെയും ലൈനിങ് ടിഷ്യൂസിൽ ഈ ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. അവിടെ ഇരുന്നിട്ട് ഇവരെല്ലാം, അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ വിവിധ ലൊക്കേഷനുകളിൽ ഈ ലിംഫ സെൽസ് ലിംഫോസൈറ്റുകൾ ഒക്യുപ്പൈ ചെയ്തിട്ട്
കയറി വരുന്ന പാത്തജനെ എല്ലാം നശിപ്പിക്കാൻ അവർ റെഡി ആയിട്ടിരിക്കുക. ആൻഡ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ദ മെമ്മറി സെൽ ഫോർ ദ ഇൻഫെക്ഷൻ നെക്സ്റ്റ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിന്റെ സ്വയമായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ എക്വയേർഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നൗ വി കൻ സ്റ്റഡി ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you.